ഹലോ ഗായ്സ്, ധ്യാൻ്റെ വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആശ്രാമ അമ്പലത്തിൽ പോവുകയാണ് ഗായ്സ്. അവിടെ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ കൊല്ലം പൂരം എല്ലാവർക്കും അറിയാവുന്ന ആരെയായിരിക്കുമല്ലോ. കൊല്ലം പൂരത്തോടനുബന്ധിച്ച് അവിടെ ആശ്രാമ മൈതാനത്തും അമ്പലത്തിലുമൊക്കെ ഒരുപാട് ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവേട്ടനും സനിയും കൂടി വരുന്നുണ്ട്. അവർ നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോയി അതെല്ലാം കാണിക്കാം എന്ന് പറഞ്ഞായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അവർ വന്നു ഗായ്സ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി എല്ലാവരും വണ്ടിയിൽ കയറി യാത്ര തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ്, എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്, നല്ല ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്, ഹായ് പറയുന്നുണ്ട് സനി. അങ്ങനെ നമ്മൾ എന്താ പെട്രോൾ പമ്പിൽ കയറി. പെട്രോൾ പമ്പിൽ കയറി ഇറക്കി ഒന്ന് ചെക്ക് ചെയ്തു, പെട്രോളൊക്കെ അടിച്ചു. അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഓവർ ഹീറ്റായി. പിന്നെ നമ്മളെ വിഷ്ണുവേട്ടൻ ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടു. വിഷ്ണുവേട്ടൻ പിന്നെ വണ്ടിയുടെ ഹീറ്റൊക്കെ മാറിയിട്ട് അങ്ങ് എത്തി. നമ്മൾ ഓട്ടോയിൽ കയറി ആശ്രാമത്തെ അമ്പലത്തിൽ എത്തി. വഴിയിൽ ഫുൾ ലൈറ്റ് സെറ്റിങ്സൊക്കെയാണ് കാണുന്നത്. നമ്മളാ അമ്പലത്തിൻ്റെ ഇങ്ങറ്റം, റോഡിൻ്റെ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെയും നല്ല ലൈറ്റ് സെറ്റിങ്സ് ആയിരുന്നു. കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. കുട്ടികളെല്ലാം നല്ല ഹാപ്പിയായിരുന്നു. അവർ എന്താ പറയുക, കൂട്ടുകാരെല്ലാം ഒന്നിക്കുമ്പം ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ലൈറ്റുകളെല്ലാം കണ്ട് അങ്ങോട്ട് പോയി. കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ കുളം, അവിടുത്തെ കുളം കണ്ടു. നല്ല ഭംഗിയുണ്ട്. അവിടുത്തെ കുളത്തിലും കുറേ ലൈറ്റ് സെറ്റിങ്സ്, അതുപോലെ അതിന് ചുറ്റുമുള്ള വീടുകൾ, വീടുകളുടെ ആ ഒരു ഫുള്ള്, ആ വീടുകളുടെ എല്ലാ ഫ്രണ്ടിലും നല്ല ലൈറ്റ് സെറ്റിങ്സ് ആയിരുന്നു ചെയ്തു വെച്ചിരുന്നത്. അങ്ങനെ അതെല്ലാം കണ്ട് കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങിയൊക്കെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടോട്ട് പിന്നെയും നടന്നു. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലും ആ കയറുന്ന എൻട്രൻസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ലൊരു കൃഷ്ണൻ്റെ ആ ഒരു പടമൊക്കെ അവിടെ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ ആലിലും അവിടെ എല്ലാം നല്ല നല്ല ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാണാൻ തന്നെ നല്ലൊരു എന്താ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നൊരു കാഴ്ചകളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് അവിടെ ഒരു കലാക്ഷേത്ര എന്ന് പറയുന്ന ഒരു ഡാൻസ് അക്കാഡമിയുടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ട് അവിടെ പ്രോഗ്രാം നടക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കുട്ടിപ്പെട്ടാളങ്ങളെല്ലാം കൂടി അങ്ങോട്ട് ഓടി. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ അവിടെ കുറേ നേരമൊക്കെ കറങ്ങിയടിച്ച് നിന്നിട്ട് നമ്മൾ വീണ്ടും ഒരു നമ്മുടെ അവിടുത്തെ അതായത് ആശ്രാമ അമ്പലത്തിലെ ആനയാണ് അവിടെ അതായിരിക്കുന്നത് എന്ന് പറയുന്നത്. ആശ്രാമ അമ്പലത്തിലെ ആനയുടെ ഒരു പ്രതിമയാണ്. അതൊക്കെ കണ്ട് നമ്മൾ ദേവൻ കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ആശ്രാമം മൈതാനത്തോട്ട് വന്നു. മൈതാനത്തിൻ്റെ ആ ഒരു എൻട്രൻസിൽ നല്ലൊരു ലൈറ്റ് സെറ്റിങ്ങാണ് ചെയ്തു വച്ചേക്കുന്നത്. അത് കാണാൻ തന്നെ ഭയങ്കര ഒരുപാട് വെറൈറ്റി രീതിയിൽ ലൈറ്റ് സെറ്റിങ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളെല്ലാം കണ്ട് ചുറ്റും ഇതുപോലെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, ലൈറ്റ് തന്നെ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ലൈറ്റ് സെറ്റിങ്സ് കാണാനാണല്ലോ ഇറങ്ങിയത്. അപ്പം നമ്മൾ അതെല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വന്നത് ജാജീസിലാണ്, ജാജീസ് ഫുഡ് കോർട്ടിൽ. നമ്മൾ പൊറോട്ടയും ചപ്പാത്തിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. കുട്ടിപ്പട്ടാളങ്ങൾ എന്താ നൂഡിൽസ് ആണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഹാപ്പിയായിട്ട് ഇറങ്ങി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.